വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിൽ ഒരു എൻ്റയർ പ്രോബ്ലത്തിന് നമ്മൾ പല സബ് പ്രോബ്ലെംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഓരോ ചെറിയ സബ് പ്രോബ്ലെംസിനും ഓരോ പ്രോഗ്രാംസ് എഴുതും അങ്ങനെയാണ് ഈ മോഡുലാർ പ്രോഗ്രാമിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ സബ് പ്രോഗ്രാമിനെ മോഡ്യൂൾ എന്ന് പറയും ഓരോ മൊഡ്യൂളിനും വേണ്ടി ഓരോ ഓരോ പ്രോഗ്രാം എഴുതുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്ത് സബ് പ്രോഗ്രാംസ് ആക്കുന്നതിനെയാണ് മോഡുലറൈസേഷൻ എന്ന് പറയുന്നത് ഇതിന് മെറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് വലുതായിരിക്കുമ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിരിക്കും നമ്മളെ കൊണ്ട് പ്രോഗ്രാം എഴുതുമ്പോൾ ഒരുപാട് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് ലെസ് ചാൻസ് ഓഫ് എറർ അക്കുറൻസ് അപ്പോൾ ഇങ്ങനെ പല മോഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാം എഴുതുമ്പോൾ കൂടുതൽ സ്പെഷ്യലൈസേഷൻ കിട്ടും എററിൻ്റെ ചാൻസ് കുറവായിരിക്കും റെഡ്യൂസ് പ്രോഗ്രാമിങ് കോംപ്ലക്സിറ്റി പ്രോഗ്രാം എഴുതുന്നതിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യും ഇംപ്രൂവ്സ് യൂസ് റീയൂസബിലിറ്റി അതായത് ചില ഭാഗത്ത് പ്രോഗ്രാം നമ്മൾ ഓരോ ഓരോ മൊഡ്യൂൾസായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മറ്റുള്ള പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും അതേസമയം ഒറ്റ പ്രോഗ്രാം ആയിട്ട് മുഴുവനും ഇരിക്കാൻ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ മോഡുലർ പ്രോഗ്രാമിംഗ് വഴി നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഒരു വലിയ പ്രോബ്ലമാണ് കറക്റ്റായിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് നമ്മളാ എൻഡയർ പ്രോഗ്രാമിൽ തന്നെ അത് ബാധിക്കും പിന്നെ ഓരോ സബ് പ്രോബ്ലവും ഇൻഡിപ്പെൻഡൻ്റ് ആണ് മറ്റിതിൽ നിന്ന് അപ്പോൾ നല്ല കെയർ കൊടുത്തിട്ട് വേണം ഓരോ സബ് പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് ആണ് ഫങ്ഷൻസ് ഇൻ സി പ്ലസ് പ്ലസ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ നെയ്ംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ആസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്പെസിഫിക് ടാസ്ക് നമ്മൾ നമ്മളതിന് കൊടുത്തേക്കാണ് അങ്ങനെ ആ സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻസിനെയാണ് ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ഫങ്ഷൻ നമ്മൾ കൊടുക്കുന്നത് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് റൈറ്റ് ചെയ്ത് ഡീബഗ് ചെയ്ത് കമ്പയിൽ ചെയ്ത് ഓൾറെഡി വച്ചിട്ടുണ്ടാകും ഓരോ ഹെഡർ ഫയൽസിൽ അങ്ങനെ നമുക്ക് റെഡി ടു യൂസ് ആയിട്ടുള്ള സബ് പ്രോഗ്രാംസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് അതായത് പ്രീ ആദ്യമേ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചില സമയത്ത് യൂസേഴ്സിന് ഓൺ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ഓൺ ഫങ്ഷൻസ് യൂസർ തന്നെ ഉണ്ടാക്കുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആണ് പല ടൈപ്പ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നതിനും ഔട്ട്പുട്ട് പുട്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻസ് ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെഡർ ഫയൽ ആയിട്ട് സി എസ് ടി ഡി അയ്യോ എന്ന് പറഞ്ഞ് കൊടുക്കണം പ്രോഗ്രാമിൽ ഗെറ്റ് ക്യാർ എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും ആവശ്യകത അതായത് യൂസസ് മാത്രമാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളൂ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കില്ല പുട്ട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ഇത് ഇൻപുട്ടിനാണെങ്കിൽ പുട്ട് കെയർ ഔട്ട് പുട്ടിനും ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടേഴ്സ് ഔട്ട് പുട്ട് ചെയ്യാൻ വേണ്ടി അതായത് മോണിറ്ററിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുട്ട് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ പുട്ടി കെയർ സീന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട് പുട്ടായിട്ട് സി കാണും അതേസമയം പുട്ടി കെയർ എന്ന് ഒരു നയൻറ്റി സെവൻ ഒരു നമ്പറല്ലേ കൊടുത്തിരിക്കുന്നത് ഇൻറ്റീജർ കൊടുക്കുമ്പോൾ ആ ഇൻറ്റീജറിനോട് തതുല്യമായിട്ടുള്ള ആസ്കി കോഡ് ആ അതായത് ഒരു ആസ്കി കോഡായിട്ട് എടുത്തിട്ട് അതിനു പറ്റിയ ക്യാരക്ടർ ഏതാണോ അതാണ് കാണിക്കുന്നത് അപ്പോൾ സ്മോൾ ലെറ്റർ ഏ ഡ ആസ്കി കോഡ് നയൻറ്റി സെവൻ ആയതുകൊണ്ട് നമ്മൾ പുട്ടി കയറുന്ന പറഞ്ഞാൽ നയൻറ്റി സെവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത് നെക്സ്റ്റാണ് സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് മാത്രമല്ല അതേപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഫംഗ്ഷൻസ് ഉണ്ട് ഇത് ഐ ഒ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലാണ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അതിലെ ഇൻപുട്ട് ആണ് ആദ്യത്തേത് ഗെറ്റ് ഈ ഗെറ്റ് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ സി എൻ ഡോട്ട് ചേർത്ത് വേണം ഉപയോഗിക്കണം ഇത് ഗെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് അക്സെപ്റ്റ് സിംഗിൾ ക്യാരക്ടർ ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടർ ത്രൂ കീബോർഡ് അപ്പോൾ നമുക്ക് സിംഗിൾ ക്യാരക്ടറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടറോ കീബോർഡിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അറേ നെയിമും കൊടുക്കണം അതുപോലെ തന്നെ സൈസും ഒക്കെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം ഗെറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രിങ് മാത്രമാണ് അത് കീബോർഡിലൂടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഗെറ്റ് ലൈൻ നമ്മൾ സിഇൻ ഡോട്ട് ചേർത്താണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡി അതായത് നമ്മൾ കൊടുത്തത് തീർന്നു എന്ന് പറ ഉദ്ദേശിക്കുന്നു അതായത് ഈ ക്യാരക്ടർ തീർന്നു എന്നുള്ള ലി ഡി ലിമിറ്റർ എന്ന് പറയുന്നത് എൻറ്റർക്ക് ആവാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ക്യാരക്ടർ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇൻപുട്ട് ഫംഗ്ഷൻസ് അത്രയുമാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പുട്ട് പുട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യും ഔട്ട്പുട്ടായിട്ട് നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും പക്ഷെ ഒരു ക്യാരക്ടറിനെ മാത്രമാണ് ഒരു സമയത്ത് ഔട്ട് ആക്കുകയുള്ളൂ അതേസമയം റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനാണ് കൊടുക്കുന്നതിന് അതൊരു സ്ട്രിങ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഹെലോ എന്ന് പറഞ്ഞ് നമ്മൾ റൈറ്റ് വെച്ച് സി ഔട്ടും പുട്ടും ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ഉപയോഗിക്കുമ്പോൾ സി ഔട്ട് ഡോട്ട് ചേർക്കണം അപ്പം സി ഔട്ട് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ അറിയുന്നേമും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ഹെലോ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതിനെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഹലോ കാണിക്കും ഹി ഹലോ എന്ന് പറയുന്നത് അഞ്ച് ക്യാരക്ടറുള്ളൂ നമ്മളിവിടെ ടെൻ സ്പേസാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഹലോ കാണിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് സ്പേസ് കൂടി ഇങ്ങനെ വൈറ്റ് സ്പേസ് അതായത് ബ്ലാങ്ക് ആയിട്ട് കിടക്കും നെക്സ്റ്റാണ് സ്ട്രിങ് ഫങ്ഷൻ സ്ട്രിങ് ഫങ്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നത് സി സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡർ ഫയലാണ് ഫസ്റ്റാണ് എസ് ടി ആർ എല്ലിയൻ അതായത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ലെ എന്ന് പറഞ്ഞാൽ ലെങ്ത് സ്ട്രിങ്ങിൽ എന്തുമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടെ അല്ലെങ്കിൽ ഈ എസ് ടി ആർ എല്ലിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുമ്പോൾ എത്ര ലെറ്റേഴ്സ് ക്യാരക്ടേഴ്സിൽ ഉണ്ടോ ഏഴെണ്ണാണോ ഉള്ളത് അപ്പൊ ഔട്ട്പുട്ടായിട്ട് സെവൻ കാണിക്കും എസ് ടി ആർ സി പി വൈ അതായത് സ്ട്രിംഗ് കോപ്പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിങ്ങിലുള്ളത് മറ്റേ സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യും അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ സ്ട്രിംഗ് ടുവിലുള്ളത് സ്ട്രിംഗ് വണ്ണിലേക്ക് കോപ്പി ചെയ്യും അതാണ് എസ് ടി ആർ കോപ്പി നെക്സ്റ്റാണ് എസ് ടി ആർ സി എറ്റ് അതായത് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിങ് രണ്ട് സ്ട്രിങ്ങും കൂടി കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് പോലെ രണ്ടും കൂടി ചേർത്ത് വരാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ ഇതാണ് അതിൻ്റെ സിൻഡാക്സ് എന്ന് പറഞ്ഞത് നമ്മളിവിടെ എസ് വൺ എന്ന് പറഞ്ഞാൽ വെൽക്കവും കൊടുത്തു എസ് ടു എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസും കൊടുത്തു രണ്ട് നമ്മൾ എസ് ടി ആർ ക്യാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ എസ് വണി കൊടുക്കുന്ന നമ്മൾ ആ കൊടുക്കുന്ന ലിമിറ്റ് ഇല്ലേ സൈസ് സൈസ് എന്ന് പറയുന്നത് ഇതും കൂടി ഉൾപ്പെടാൻ പാകത്തിനുള്ളതായിരിക്കണം ഇവിടെ ട്വൻറ്റി കൊടുത്തോണ്ട് മാത്രമാണ് ഇതും കൂടി ഇല്ലേറ്റ് കമ്പെയ്ൻ ചെയ്ത് വന്നത് സ്പേസ് ഇല്ലെങ്കിൽ അത് മൊത്തം അപ്പം കാണിക്കില്ല നെക്സ്റ്റ് ആണ് എസ് ടി ആർ സി എം പി സി എം പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാം സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടൂം കൂടി കമ്പയർ ചെയ്യുക അതായത് അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സ്ട്രിങ് വണ്ണും സ്ട്രിങ് ടൂം സെയിം ആണെങ്കിൽ റിട്ടേൺ ഓ അതായത് ഓ ആയിരിക്കും കാണിക്കുന്നത് അതേസമയം സ്ട്രിങ് വണ്ണാണ് സ്ട്രിങ് ടൂവിനേക്കാളും ചെറുതെങ്കിൽ നെഗറ്റീവ് വാല്യൂ കാണിക്കും സ്ട്രിങ് വണ്ണാണ് വലുതെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കും നിങ്ങളിങ്ങനെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നെക്സ്റ്റ് ആണ് എസ് ജി ആർ സി എം പി ഐ അതായത് കമ്പയർ ഇഗ്നോറിങ് കേസസ് അതായത് നമ്മളിവിടെ പറഞ്ഞു ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് പറഞ്ഞു ഇവിടെ ഐ വരുമ്പോൾ ഇഗ്നോർ ചെയ്യുക അതായത് അതിൻ്റെ കേസസ് ഇഗ്നോർ ചെയ്യും അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം ക്യാപിറ്റൽ ലെറ്ററിൽ സനിൽ നിന്ന് എഴുതിയിട്ടുണ്ട് സ്മോൾ ലെറ്ററിൽ സനിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ട്രിങ് കമ്പെയർ ഐ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടെന്ന് പറയുന്നത് സ്ട്രിങ്സ് അപ്പോൾ നമ്മൾ കൊടുത്തേണ്ട് ഉണ്ട് ഈക്വൽ സീറോ അതായത് രണ്ടും ഈക്വൽ ആണെങ്കിലാണല്ലോ സീറോ വരെയുള്ളൂ അങ്ങനെയാണെങ്കിൽ സ്ട്രിങ്സ് ആറ് സെയിം അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് സ്ട്രിങ്സ് ആർ സെയിം എന്നായിരിക്കും കാരണം ഇവിടെ കേസസ് നോക്കില്ല രണ്ട് കേസും വേറെ ആണെങ്കിലും ഇവിടെ ലെറ്റേഴ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് സ്ട്രിങ് സാർ സെയിം എന്ന ഔട്ട്പുട്ട് കാണിക്കും നെക്സ്റ്റ് ആണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സീമാത്ത് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ് ഒന്ന് എ ബി എസ് എ ബി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്സൊല്യൂട്ട് വാല്യൂ അതായത് നെഗറ്റീവ് നമ്പറാണ് ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ സി ഔട്ട് എ ബി എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ നെഗറ്റീവ് സൈൻ പോയിട്ട് ട്വൻറ്റി ഫൈവ് എന്ന് മാത്രം അതായത് സൈൻസ് ഒന്നും കാണിക്കില്ല എസ് ക്യു ആർ ടി എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇൻഡ് എൻ ഈക്വൽ ട്വൻറ്റി ഫൈവ് എന്ന് കൊടുത്തു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ കൊടുത്ത കൊടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ ടൈപ്പ് കൊടുത്തത് ചിലപ്പോൾ പോയിൻ്റ് ഒക്കെ ഉള്ള നമ്പർ വന്നാലോ എന്നു പറഞ്ഞാണ് ഫ്ലോട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെ കൊടുത്താലും മതി അത് നമ്മൾ ഇവിടെ സ്ക്യൂആറിറ്റി കൊടുത്തേക്കാണ് ട്വൻറ്റി ഫൈവ് ആയതുകൊണ്ട് ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ റൂട്ടായിട്ടുള്ള ഫൈവ് ഐക്കും ഔട്ട് പുട്ട് കാണിക്കാം നെക്സ്റ്റാണ് പി ഒ ഡബ്ല്യു പൗ അതായത് പവറ് കാണിക്കാം നമ്പറിൻ്റെ പവറ് നമ്പറിൻ്റെ പവർ കാണിക്ക അതിങ്ങനെയാണ് അതായത് ഇന്ത്യ എക്സ് ഈക്വൽ ഫൈവ് വൈ ഈക്വൽ ഫോർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈവ് റേസ് ടു ഫോർ എന്നുള്ള രീതിക്ക് എടുക്കോളൂ അത് നമ്മളിവിടെ കണ്ടു പവർ എക്സ് വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് റേസ് ടു ഫോർ എന്ന രീതിക്കാണ് കമ്പ്യൂട്ടർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ സിക്സ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ പുട്ടിൽ തരും നെക്സ്റ്റ് ആണ് ക്യാരക്ടർ ഫങ്ഷൻസ് ക്യാരക്ടർ ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സി സി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലാണ് ഒന്നത്തെ ഈസ് അപ്പർ ഈസ് അപ്പർ എന്നുള്ളത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അപ്പർ കേസിലാണോ എന്ന് കാണിക്കുന്നതാണ് അപ്പർ കേസിലാണെങ്കിൽ വണ് എന്ന് പറഞ്ഞ് നമുക്ക് ഔട്ട് പുട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ സീറോ എന്നായിരിക്കും വരുന്നത് അപ്പോൾ വണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് അപ്പർ കേസാണെന്ന് അതേസമയം ഈസ് ലോവർ എന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് ലോവർ കേസിലാണോ എന്ന് നോക്കും ലോവർ കേസിലാണിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ കണ്ടു എക്സ് കൊടുത്തു ഈസ് ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു അപ്പോൾ ഇത് ലോവർ കേസിലായതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ വൺ കിട്ടും അങ്ങനെ അല്ലെങ്കിൽ സീറോ ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് ആണ് ഈസ് ആൽഫ അതായത് നമ്മൾ എൻ്റർ കൊടു ചെയ്ത് കൊടുത്ത ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ ആൽഫബെറ്റാണോ ആൽഫബറ്റ് ആണെങ്കിൽ വൺ ആയിരിക്കും റിട്ടേൺ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ സീറോ ആയിരിക്കും നെക്സ്റ്റ് ഈസ് ഡിജിറ്റ് ഈസ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ ഡിജിറ്റ് ആണെങ്കിൽ വൺ കാണിക്കും അല്ലെങ്കിൽ സീറോ കാണിക്കും ഈസ് ആൽനം എന്ന് പറഞ്ഞ ഫങ്ഷൻ എപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് ആൽഫബറ്റോ അല്ലെങ്കിൽ ന്യൂമറിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ സീറോ കാണിക്കും അല്ലയെന്നുണ്ടെങ്കിൽ വൺ ആയിരിക്കും കാണിക്കും ഇവിടെ കണ്ടോ ഈ സാലനം ത്രീ കൊടുത്തു ഈ സാലനം എ കൊടുത്തു അപ്പോൾ ഇവിടെ വരുന്ന നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം ഇത് രണ്ടും ആൽഫബറ്റോ അല്ലെങ്കിൽ ന്യൂമറിക്കോ ആയതുകൊണ്ട് നെക്സ്റ്റ് ആണ് ടു അപ്പർ ടു അപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടു ലോവർ ആവുമ്പോൾ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത ക്യാരക്ടർ ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു താങ്ക്